ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പൂരനക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവങ്ങളും അതിൻ്റെ ദശാകാലങ്ങളും ഓരോ ദശാകാലങ്ങളുടെയും ദോഷങ്ങൾ മാറാനായിട്ട് ചെയ്യേണ്ട പരിഹാരങ്ങളും പൂരനക്ഷത്രക്കാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങളും അവർ ധരിക്കേണ്ട രത്നങ്ങൾ വസ്ത്രങ്ങൾ ഇങ്ങനെ ഉള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാണ് ഇപ്പോൾ ഈ പൂരനക്ഷത്രം എന്ന് പറയുന്നത് കട്ടിൽക്കാരുപോലെ പോലെ മണ്ഡലത്തിൽ കാണപ്പെടുന്ന നക്ഷത്രമാണ് പൂരം മൃഗരാജാവായിരിക്കുന്ന സിംഹം പ്രതീകമായിട്ടുള്ള ചിങ്ങൻ രാശിയിലാണ് ഈ പൂരനക്ഷത്രക്കാർ ജനിക്കുന്നത് ഈ രാശ്യാധിപനായ സൂര്യൻ്റെ തേജസ് എല്ലാം ഇവർക്ക് കിട്ടും അതുപോലെ തന്നെ ഈ നക്ഷത്രാധിപതിയായിരിക്കുന്ന ശുക്രൻ്റെ സൗന്ദര്യവും ഇവരെ ആകർഷണീയതരാക്കുകയും ചെയ്യും ചിങ്ങത്തിൻ്റെ അധിപതിയായ സൂര്യന് പിതൃകാരകത്വം ഉള്ളതുകൊണ്ട് ഇവർക്ക് സന്താനങ്ങളോട് അതിരറ്റ സ്നേഹവാത്സല്യവും മാതൃസഹജമായ മമതയും കാണിക്കുന്ന ആൾക്കാരായിരിക്കും അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ശുക്രൻ്റെ നക്ഷത്രാധിപത്യമാണ് ഏത് തരത്തിലുള്ള തടസ്സവും തട്ടി നീക്കി മുന്നേറ്റം നടത്താൻ എവർക്ക് കഴിയും ഒരു കാര്യത്തിലും പിന്നിൽ നിൽക്കാൻ എവർ ഇഷ്ടപ്പെടുന്നവരുമല്ല അല്ല തൻ്റെ കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണവർ ജാതകത്തിലെ സൂര്യനും ശുക്രനും ബലമുണ്ടെങ്കിൽ രാഷ്ട്രീയം പൊതുമേഖലാരംഗങ്ങൾ ഇതിലെല്ലാം അഭിവൃദ്ധിയുണ്ടാകുകയും ശോഭിക്കുകയും ചെയ്യും മറ്റുള്ളവരോട് വളരെ സഹാനുഭൂതിയോട് കൂടിയിട്ട് പെരുമാറുന്ന ആൾക്കാരും അതുപോലെ നല്ല വാക്കുകൾ കൊണ്ട് ആൾക്കാരെ സ്വാധീനിക്കുന്നവരുമാണവർ അവർക്ക് ഒട്ടും തന്നെ ഇല്ല ഈ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങൾക്കായിട്ടോ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടോ ഒന്നും ഈ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന സ്വഭാവം ഇവർക്ക് ഒട്ടുമില്ല ഈ സിംഹം സ്വയം ഇരയെ തിരഞ്ഞെടുക്കുകയാണല്ലോ പതിവ് എതിരാളികളുടെ നീക്കങ്ങളെ നല്ലവണ്ണം വിലയിരുത്താനും തക്ക സമയത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഇവർക്ക് കഴിയും കഴിവുണ്ട് അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ജോലിയിൽ വളരെയധികം ആത്മാർത്ഥത പുലർത്തുന്ന ആൾക്കാരാണ് നിയമം ലംഘിക്കുന്ന ഒരു പ്രവർത്തിയും ഇവരെ ഇവരെ കൊണ്ട് ചെയ്യിക്കാനും പറ്റത്തില്ല അവർ ചെയ്യത്തുമില്ല അങ്ങനെ നമ്മൾ നിർബന്ധിക്കുമൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ആ ഒരു ക്ഷമയൊക്കെ അങ്ങ് നശിച്ചിട്ട് ഭയങ്കര കോപിഷ്ടരായിട്ട് മാറുന്ന പ്രകൃതവുമാണ് ഇങ്ങനെയുള്ള പലവിധം പ്രശ്നങ്ങൾ കൊണ്ടിട്ട് മാനസികമായിട്ട് എപ്പോഴും ഒരു വിഷമാവസ്ഥകളൊക്കെ ഇവർക്കുണ്ടാക്കാറുമുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ ലാഭം ഇവർക്ക് ലഭിക്കുന്നതിന് ഇവർക്ക് ഒരിക്കലും യോജിപ്പില്ല ഇവർക്ക് പുറത്തറിയപ്പെടാത്ത ശത്രുക്കൾ ധാരാളം ഉണ്ടാകുക പതിവാണ് അവർ ഇവരുടെ വിജയങ്ങൾക്കൊക്കെ വിലങ്ങുതടിയാകാറും പതിവുണ്ട് എങ്കിലും അവരുമായി ഇവർ ഏറ്റുമുട്ടി ഇരട്ടി വിജയത്തോടു കൂടിയിട്ട് തിരിച്ചെത്തുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഇവർ വളരെ കഴിവുള്ള ഒരു വ്യാപാരി കൂടെയായിരിക്കും കാര്യം വ്യവസായത്തിലും ബിസിനസ്സിലുമൊക്കെ ഇവർക്ക് വളരെ ഒരു ആഭിമുഖ്യം ഉണ്ടായിരിക്കും പൈസയേക്കാൾ കഴിവും പൊസിഷനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആൾക്കാരാണവർ ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ച് വിജയവും അതിനു വേണ്ടിയിട്ട് വിലയേറിയ സമയവും ഇവർ കണ്ടെത്തും അഭിമാനബോധവും ഉയർന്ന ചിന്താഗതിയും മറ്റുള്ളവരെ ഭരിക്കാനുള്ള അഭിനിവേശവും ഇവരിൽ ധാരാളമായിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിലും ഇവർക്ക് മനഃശാന്തി കിട്ടത്തില്ല വീട്ടുകാര്യങ്ങളും കൃഷിയും വാഹന ചിന്തയും മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ഇവരെ ഒന്നിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല വളരെ നിച്ഛേദാഠ്യം ഇവരിലൊക്കെ കാണാൻ കഴിയുകയും ചെയ്യും വിവാഹ ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും ശുക്രൻ്റെ സ്വാധീനത്തിലെ സുഖങ്ങളിൽ വളരെ ആകൃഷ്ടരായിരിക്കും ഈ ആൾക്കാർ സൂര്യൻ്റെയും ചിങ്ങൻ രാശിയുടെയും പ്രഭാവത്താൽ സ്ത്രീകളോട് റൊമാൻറ്റിക്കായി പെരുമാറാനൊന്നും ഇവരെക്കൊണ്ട് കഴിയാറുമില്ല പക്ഷേ മാതാവിനോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് അവർ അതുപോലെ തന്നെ സഹൃദയരാണ് കലകളിലൊക്കെ താല്പര്യമുള്ളവരാണ് സ്വഭാവശുദ്ധി തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളൊക്കെ വളരെയധികം ഉള്ള ആൾക്കാരാണ് ചിലരിൽ നിയന്ത്രണമില്ലാത്ത ഒരു ലൈംഗികാസക്തി ഉണ്ടാകാറ് പതിവുണ്ട് ഈ പൊങ്ങച്ചമ്പറച്ചിനും അതുപോലൊരു നിയന്ത്രണമില്ലാത്ത ഒരു ജീവിത രീതിയും ഇവർക്കുള്ള ഒരു നെഗറ്റീവ് പോയിൻ്റാണ് ഈ ആത്മസംയമനം നഷ്ടപ്പെട്ടു പോകുന്നതും വിചാരവും വാക്കും കർമ്മവും സമന്വയിപ്പിക്കാൻ ആകാത്തതും പൂടനാളുകാരുടെ ദോഷവശങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പതിപ്പിച്ച് ദൈവവിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ചാൽ വളരെയധികം വിജയം നേടാൻ കഴിയുന്ന ആൾക്കാരാണ് ഈ പൂര നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് മംഗല്യം സ്വൽപ്പം താമസിക്കാറ് പതിവുണ്ട് പൂരം എന്ന് പറയുന്നത് ഒരു രജ്ജു നക്ഷത്രമാണ് ആകയാൽ മകൈരം ഔട്ടം പൂരം ഭരണി അനിഴം ഉത്രുട്ടാതി ചിത്തിര നക്ഷത്രക്കാരുമായുള്ള വിവാഹം ഇവർക്ക് നടക്കത്തില്ല പാടില്ല വേദനക്ഷത്രം ഉത്രുട്ടാതിയാണ് അവർക്ക് ഇതൊരു ഇതൊരുഗ്രനക്ഷത്രമാണ് ഊണ്ണാളല്ലാത്തത് കൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും ഈ പൂരം നക്ഷത്രം എടുക്കത്തില്ല പിണ്ണനൂല് ദോഷമുള്ള നക്ഷത്രമാണ് പൂരം അതുപോലെ വന്ധ്യനക്ഷത്രമാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ പൂരനക്ഷത്രക്കാരായ സ്ത്രീകൾ ചില പ്രത്യേകതകളുള്ളതാണ് ഈ പൂരനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീക്ക് ഉറച്ച മനസ്സും സ്ഥിരമായൊരു സമ്പത്തും ഉണ്ടാകാറുണ്ട് ഗ്രഹകാര്യങ്ങളിൽ നല്ല ചാതുര്യമുള്ളവരായിരിക്കും നയപരമായിട്ട് ഇടപെടാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും ഗുണങ്ങളോടെല്ലാം താല്പര്യം കാണിക്കും അതുപോലെ തന്നെ വ്യസനങ്ങളോ രോഗങ്ങളോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുകയും ചെയ്യും നക്ഷത്രം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ലെന്നുള്ള ഒരു പറച്ചിലുണ്ട് അത് അത്ര ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഈ നക്ഷത്രത്തിൽ പറയുന്ന സ്ത്രീകൾ വിശിഷ്ടങ്ങളായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളുള്ളവരും സൗഭാഗ്യവതികളുമായിരിക്കും ഇവർ വിപതി ധൈര്യം നന്നായിട്ടുള്ളവരാണ് അതുകൊണ്ട് ജീവിതത്തിലൊക്കെ നന്നായിട്ട് വിജയം വരിക്കാനേ അവർക്ക് കഴിയാറുണ്ട് ഭദ്രത അതുപോലെ സന്താനങ്ങളുടെ അഭൂർത്തി ഇതൊക്കെ ഈ പൂരനക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട് സംസാര ഉപകാര സ്മരണയും ഇവരുടെ ഒരു പ്രത്യേക ഗുണങ്ങളാണ് അതുപോലെ നീതി നിർവഹണത്തിലും കൃത്യനിഷ്ഠയിലും ഇവർ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റുന്ന ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് തൻ്റെ ഇടക്കൂടുതൽ സ്വല്പം ഉണ്ടാകാറുണ്ട് നല്ല സന്താനങ്ങളുള്ളവളും നയചതുരയും നല്ല പെരുമാറ്റവും മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്നവളും സ്വയം ലഭിച്ച പുണ്യത്തോടു കൂടിയും ഉപകാരസ്മരണയും ഉള്ളവളായിരിക്കും പൂരനക്ഷത്രക്കാരികൾ സ്ഥിരസ്വത്തുള്ള ഉറച്ച മനസ്സുള്ളവരായിരിക്കും ഇവർ ഇവർ തൻ്റെടികളോ അതുപോലെ അപവാദങ്ങൾ ഏറ്റുവാങ്ങുന്നവരൊക്കെ ആയിരിക്കും മധുരമായിട്ട് സംസാരിക്കുകയും കലകളിലും ശാസ്ത്രങ്ങളിലും താല്പര്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും തനിക്ക് താൻ പോന്ന എന്ന സ്വഭാവത്തിൽ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ശത്രുതയ്ക്കും അതുപോലെ തന്നെ അപവാദ ആരോപണങ്ങൾക്കും വിധേയരാകാൻ എളുപ്പമാണ് ദുർഗർവവും ദുഃശാഠ്യവും ഇവരുടെ നെഗറ്റീവ് വശങ്ങളാണ് അതുപോലെ വായുക്ഷോഭം ഗുന്മം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾക്ക് ഇവർ പാത്രീഭൂതരാകാറും പതിവുണ്ട് അഭിമാനബോധവും ഉയർന്ന ചിന്താശക്തിയും മറ്റുള്ളവരെ ഭരിക്കാനും ഉള്ള ഒരു അഭിനിവേശമുള്ള ആൾക്കാരാണ് ഈ പൂരനക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ ഇവരുടെ ദശാനാഥൻ ശുക്രനും രാശിനാഥനാദിത്യനും നക്ഷത്രദേവത ആര്യമാവുമാണ് ശുക്രൻ്റെയും സൂര്യൻ്റെയും സ്വഭാവവിശേഷങ്ങൾ ഇവരിൽ കാണാറും പതിവുണ്ട് തലവുകഞ്ഞ് ആലോചിക്കുന്നതുകൊണ്ട് ഹൃദയരോഗവും ഗർഭാശയരോഗം ഉഷ്ണരോഗം നാഡീരോഗം രക്തക്കുറവ് അതിസാരം അർഷസ് അതുപോലെ ഉദരങ്ങൾക്കും ദന്തങ്ങൾക്കുമൊക്കെ രോഗങ്ങൾ ശിരസ് സംബന്ധമായ രോഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ അവരെ എളുപ്പം ബാധിക്കാം എന്നാൽ വളരെക്കാലം നിലനിൽക്കുന്ന മാരകമായ രോഗങ്ങളൊക്കെ അവരെ അധികം ബാധിച്ച് കാണാറില്ല ഈ പൂരനക്ഷത്രക്കാർ ജനിക്കുന്നത് ശുക്രദശയിലാണ് അപ്പം നമുക്ക് ഒരു പത്ത് വർഷം ഒരു ബാല്യകാലത്തെ ആ പത്ത് വർഷം നമുക്ക് അർദ്ധദശാകാലമായിട്ട് ഗണിച്ചുകൊണ്ട് നമുക്ക് ചിന്തനം നടത്താം ബാല്യത്തിൽ ലഭിക്കുന്ന ഈ പത്ത് വർഷത്തെ ശുക്രദശ വളരെ ഐശ്വര്യദായവായിരിക്കും അവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല സാമർഥ്യവും വിദ്യാഗുണങ്ങളും അതുപോലെ ഉത്സാഹങ്ങളും സൗന്ദര്യവും ഒക്കെ കൊടുക്കുന്ന ഒരു ദശാകാലമാണ് ഈ ശുക്രദശ ഇതിൻ്റെയൊക്കെ ഗുണങ്ങള് മാതാപിതാക്കളൊക്കെ അനുഭവിക്കാനും ഇടയാവും അവർക്ക് ഐശ്വര്യവും സമ്പത്തും തൊഴിൽ അഭിവൃദ്ധിയും ബന്ധുജന ഗുണവും മനോസുഖവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള തൊഴിലിലൊക്കെ വളരെയധികം അഭിവൃദ്ധിയും ധനാഗമനത്തിനൊക്കെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും ഈ കുഞ്ഞുങ്ങളുടെ ശുക്രദശാകാലം ഈ സമയത്ത് അന്നപൂർണേശ്വരി ഗണപതി മഹാലക്ഷ്മി തുടങ്ങിയ ദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ തൊഴുത് വഴിപാടുകളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ അശ്വാരൂഢം ത്രിപുരസുന്ദരി തുടങ്ങിയിട്ടുള്ള പ്രധാനമായിരിക്കുന്ന യന്ത്രങ്ങളൊക്കെ ധരിക്കുക മഹാഗണപതി യന്ത്രവും നല്ലതാണ് ധരിക്കുക ഗണപതി ഹോമം ഭഗവതി സേവ പൂജ എന്നിവയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് ഈ ഒരു ദശാസന്ധിയുടെ ഗുണം വർദ്ധിപ്പിക്കും പിന്നീടുള്ള പതിനാറ് വയസ്സ് വരെ ആദ്യത്തെ ദശാകാലമാണ് ചിങ്ങൻ രാശിക്കാരായതുകൊണ്ട് ആദ്യത്തെ ദശ ഇവർക്ക് ഗുണപ്രദമായിട്ടേ വരാറുള്ളൂ ഇവർക്ക് വിദ്യാപരമായിട്ടുള്ള പുരോഗതിയും കലാരംഗങ്ങളിലൊക്കെ വിജയവും പിന്നെ നേതൃഗുണങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു കാലമാണ് എന്നാൽ ചെറിയ രീതിയിലുള്ള അസുഖങ്ങളോ അലച്ചിലോ ഒക്കെ ഉണ്ടാകാം അത് ആദിത്യ ഗുണമാണ് ആ സമയത്ത് അങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ക്ഷേത്രങ്ങളിൽ ആദിത്യന് പൂജകളൊക്കെ കഴിപ്പിക്കുക ആദിത്യ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുക ശിവക്ഷേത്രങ്ങളിൽ ധാരയും കൂളമാലയും പുറകുകളൊക്കെ ഒക്കെ നടത്തുക മൃത്യുജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അതുപോലെ തന്നെ ശൈവങ്ങളായിരിക്കുന്ന യന്ത്രങ്ങൾ പഞ്ചാക്ഷരം മൃത്യുഞ്ജയം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക അതുപോലെ മൃത്യുഞ്ജയ ഹോമം സരസ്വതി പൂജ നവഗ്രഹ പൂജ അത് ആദിത്യന് പ്രത്യേകമായിട്ട് തന്നെ പൂജ കഴിപ്പിക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെയൊക്കെയുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ഗ്രഹത്തിൽ വെച്ച് നമുക്ക് നടത്താനൊക്കെ സാഹചര്യമുള്ളവർ ചെയ്യുകയും ചെയ്താൽ ഈ ആദ്യത്തെ ദശാകാലത്തിൽ ദുരിതങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കാൻ സഹായിക്കും പിന്നീട് ഇരുപത്തിയാറ് വയസ്സ് വരെ ചന്ദ്രൻ്റെ ദശാകാലമാണ് ഈ ചന്ദ്രൻ്റെ ദശാകാലവും ഇവർക്ക് വളരെ അനുകൂലമാണ് അപ്പം നമുക്ക് ഈ തുടക്കം മുതലാണ്ട് ഇരുപത്താറ് വയസ്സ് വരെ അവർക്ക് നല്ല കാലങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ചന്ദ്രദശാകാലം ഇവർക്ക് അനുകൂലമാണ് വളരെയധികം ഉന്നതികളും അതുപോലെ ജോലി കിട്ടാനും വിവാഹം നടക്കാനും വാഹനങ്ങൾ വീടുകളൊക്കെ ലഭിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നല്ല കാലം തന്നെയാണ് ഈ ചന്ദ്രദശാകാലം അത് കുടുംബത്തിൽ സൗഖ്യം കിട്ടും മനസ്സിന് മനോഹാരകനാണ് ചന്ദ്രൻ്റെ മനസ്സിന് സമാധാനവും സുഖവും കിട്ടും ഇതിനൊക്കെ പറ്റുന്ന ഒരു വലിയ ഗുണമുള്ള ഒരു കാലം തന്നെയാണ് ഈ ചന്ദ്രദശ ഈ ചന്ദ്രദശയിൽ ഇതിൻ്റെ ഗുണങ്ങൾ വളരെയധികം വർദ്ധിക്കാനായിട്ട് ദേവീക്ഷേത്രങ്ങളിലും ഗണപതിയുടെ ക്ഷേത്രങ്ങളിലും ഒക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ കഴിക്കുക ഈ ഗണപതിയെ പ്രധാനമായിട്ട് ഞാൻ എല്ലാത്തിനും പറയാറുണ്ട് കാര്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവനാണ് ഗണപതി അതുകൊണ്ടാണ് ഈ ഗണപതി എല്ലാ ഗ്രഹപീടുകളും ഏത് ഗ്രഹങ്ങളുടെ പീടുകളും തീർക്കാൻ മഹാഗണപതി ഉത്തമമായിട്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ദേവി പ്രധാനമായിട്ട് ത്രിപുരസുന്ദരി പോലെയുള്ള യന്ത്രങ്ങൾ ഐശ്വര്യവും വശ്യവും ഒക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ എഴുതി ധരിക്കുക ഭഗവതി സേവയും ഗ്രഹശാന്തി പോലുള്ള കർമ്മങ്ങളൊക്കെ ഗ്രഹത്തിൽ വെച്ച് നടത്തിപ്പിക്കുക ഇതൊക്കെ ഇതിൻ്റെ ആ ഒരു ഗുണഫലങ്ങളെ വളരെയധികം വർദ്ധിപ്പിക്കും പിന്നീടുള്ള മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ചൊവ്വാ അതും ഇവർക്ക് അധികം ദോഷങ്ങളൊന്നും ചെയ്യാൻ സാധ്യത കുറവാണ് ഒമ്പതാം ഭാവാധിപത്യമുള്ള ചൊവ്വയുടെ ദശാകാലമാണ് അപ്പോൾ അതും അത്ര വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നാൽ അപകടങ്ങളോ മുറിവുകളോ ഓപ്പറേഷൻ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ദുരിതങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാം എന്നാലേ ഇവർക്ക് തൊഴിലൊക്കെ അഭൂർത്തിയും വളരെയധികം സാമ്പത്തിക ഗുണങ്ങളും തൻ്റെടവും നേതൃസ്ഥാനവും ഒക്കെ ഈ ചൊവ്വാ ദശാകാലത്തിൽ കിട്ടാനിടയുണ്ട് അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് ഇതും ദേവി ക്ഷേത്രത്തിലും മഹാഗണപതി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിലുമൊക്കെ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക ദേവി പ്രധാനമായിരിക്കുന്ന യന്ത്രങ്ങൾ മഹാഗണപതി യന്ത്രങ്ങൾ തുടങ്ങിയൊക്കെ ധരിക്കുക കാളിപൂജ സുബ്രഹ്മണ്യപൂജ അതുപോലെ ഉള്ള കർമ്മങ്ങൾ മഹാഗണപതി ഹോമം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ഗ്രഹത്തിൽ വെച്ച് നടത്തിക്കുക ഇതൊക്കെ കൊണ്ടിട്ട് ഈ ചൊവ്വാ ദോഷഫലങ്ങളെല്ലാം നമുക്ക് മാറ്റാനും കഴിയും പിന്നീട് അമ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള രാഹുർ ദശാകാലമാണ് വളരെ മോശമായ ഒരു കാലമാണ് ഈ രാഹുൽ ദശാകാലം ഇവർക്ക് നൽകുന്നത് ശത്രുക്കളും വിരോധികളുമൊക്കെ വർദ്ധിക്കുകയും ഗ്രഹങ്ങളൊക്കെ വിട്ടുമാറിപ്പോവാനൊക്കെ തോന്നുകയും തൊഴിലിലൊക്കെ മാറ്റങ്ങളുണ്ടാകുകയും അതുപോലെ ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ അകൽച്ച ഉണ്ടാകുകയും കുടുംബജനങ്ങൾ തമ്മിൽ കലഹങ്ങളുണ്ടാകുകയും ദാമ്പത്യത്തിൽ കലഹങ്ങളുണ്ടാകുകയും സന്താനങ്ങളുമായിട്ട് കലഹങ്ങളുണ്ടാകുകയും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദുരിതങ്ങൾ സർപ്പദശാകാലത്ത് അവർക്കുണ്ടാവും അതുപോലെ തന്നെ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ നരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ക്യാൻസർ പോലുള്ള വ്യാധികൾ ഇങ്ങനെയുള്ള പീഠകളും ഒക്കെ ചിലപ്പോൾ ഈ രാഹുൽ ദശാകാലത്ത് ഉണ്ടായേക്കാം അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് എപ്പോഴും സർപ്പക്ഷേത്രങ്ങളിൽ നന്നായിട്ട് വഴിപാടുകളൊക്കെ കഴിക്കുകയും സർപ്പ അതുപോലെ തന്നെ ശിവന് ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മൃത്യുജയ് ഹോമം തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ കഴിക്കുക ധാര കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ കഴിക്കുക പഞ്ചാക്ഷരം കഴിയുന്നത്ര സംഖ്യ ഒരു ആയിരത്തി കുറേ ദിവസവും ജപിക്കുക അതുപോലെ പഞ്ചാക്ഷര യന്ത്രങ്ങൾ മൃത്യുഞ്ജയ യന്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക ഗ്രഹത്തിൽ വെച്ച് നവഗ്രഹപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ നവഗ്രഹ പൂജ മുതലായിട്ടുള്ള കർമ്മങ്ങൾ നടത്തുക അഷ്ടനാഗപൂജ സർപ്പങ്ങളുടെ വിശേഷമായിരിക്കുന്ന അഷ്ടനാഗപൂജ നടത്തുക മൃത്യുഞ്ജയ ഹോമങ്ങൾ നടത്തുക ഇങ്ങനെയൊക്കെയുള്ള പരിഹാര കർമ്മങ്ങൾ ഈ രാഹുർ ദശാകാലത്ത് നടത്തണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹുർ ദശയുടെ ദുരിതങ്ങൾ അവർക്ക് അനുഭവിക്കാതിരിക്കാൻ കഴിയും പിന്നീടുള്ള പതിനാറ് വർഷം ആ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തേഴ് വയസ്സ് വരെയുള്ള ഈ പതിനാറ് വർഷം വ്യാഴദശയാണ് അവരുടെ ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കുന്ന ഒരു കാലമാണ് എല്ലാ രീതിയിലുള്ള അംഗീകാരങ്ങള് മറ്റുള്ളവരിൽ നിന്നൊക്കെയുള്ള ബഹുമാനങ്ങൾ അവാർഡ് അനുമോദനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുക ആചാര്യസ്ഥാനത്ത് മറ്റുള്ളവർ നമ്മളെ കാണുക ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങൾ കുടുംബജനങ്ങൾ തമ്മിൽ സൗഖ്യം ഉണ്ടാകുക സന്താനങ്ങളൊക്കെ നമ്മളെ ബഹുമാനിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു നല്ല ഒരു സമയം ഇവർക്ക് ആ ഒരു വ്യാഴ വ്യാഴദശാകാലത്ത് ഉണ്ടാകാനിടയുണ്ട് അപ്പോൾ അതിന് അഭൂർത്തി ഉണ്ടാക്കാനായിട്ട് ഈ മഹാവിഷ്ണുവിന് കൃഷ്ണന് തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ വഴിപാടുകളും പ്രാർത്ഥനകളുമൊക്കെ നടത്തുക തുളസിമാല പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക സുദര്ശന യന്ത്രങ്ങൾ രാജഗോപാലയന്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള വൈഷ്ണവുമായിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുക മഞ്ഞ പോലുള്ള രത്നങ്ങൾ ധരിക്കുക വീട്ടിൽ വെച്ച് തന്നെ ഈ പറഞ്ഞിട്ടുള്ള സുദര്ശന ഹോമങ്ങൾ വിഷ്ണുപൂജ പൂജ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ഗ്രഹത്തിൽ വെച്ച് കഴിപ്പിക്കാൻ കഴിയുന്നവർ കഴിപ്പിക്കുക ഇതൊക്കെ കൊണ്ട് വ്യാഴദശയുടെ ആ ഒരു ഗുണഫലങ്ങളൊക്കെ അവർക്ക് വർദ്ധിക്കും പിന്നുള്ള പത്തൊൻപത് വർഷം ശനിദശാകാലമാണ് ആ ശനി ദശാകാലം വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു കാലമാണ് രോഗങ്ങൾ ശത്രുവീടുകൾ അതുപോലെ മറ്റുള്ളവരാലെ നമ്മളെ അപമാനങ്ങൾ ഉണ്ടാക്കുന്ന കാലങ്ങൾ അപവാദം പറച്ചിലുകൾ ഉണ്ടാക്കുന്ന കാലം ഇങ്ങനെയൊക്കെ ഒത്തിരി ദുരിതങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു മന്ദത അതുപോലെ നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം കാല് കുത്തി നമുക്ക് നടക്കാനുമൊക്കെ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാക്കുന്നതായ ഒരു കാലമായിരിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദനാണ് ശനിയുടെ ദശയാണ് അപ്പം പതുക്കെ പെതുക്കെ നടക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളെ അതേപോലെ തന്നെ പതുക്കെ പതുക്കെ നടത്തുന്ന ഒരു കാലമായിരിക്കും എന്തായാലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് അപ്പോൾ ആ സമയത്ത് ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭരിക്കുക ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി ശനീശ്വര പുഷ്പാഞ്ജലിയും വഴിപാടുകളുമൊക്കെ കഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിൽ ആകുന്ന രീതിയിലുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ ഈ ശനിപ്രീതികരമായിട്ടുള്ളത് ചെയ്യണം അതുപോലെ ഗ്രഹത്തിൽ വെച്ച് മൃത്യുജയം നവഗ്രഹ പൂജ ശനീശ്വര പൂജ അങ്ങനെയൊക്കെയുള്ള വഴിപാടുകളൊക്കെ കർമ്മങ്ങളൊക്കെ കഴിപ്പിക്കുക അതുപോലെ തന്നെ മാ മൃത്യുജയ യന്ത്രം മഹാമൃത്യുജയ യന്ത്രം മൃതസഞ്ജീവിനി രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുകയാണ് മൃതസഞ്ജീവനി യന്ത്രം ഇതൊക്കെ ധരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് ഈ ശനിദശയുടെ ദുരിതങ്ങൾ കുറച്ചേറെ കുറയ്ക്കാൻ നല്ലതാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസങ്ങൾ വെള്ളിയും ഞായറുമാണ് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് തുടങ്ങിയ തീയതികളും ഇവർക്ക് വളരെ അനുകൂലമാണ് ചുവപ്പും സ്പടിക നിറവുമാണ് ഇവർക്ക് അനുകൂലമായ നിറങ്ങൾ വാഹനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങുമ്പം അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ അനുകൂലമായ രത്നം വജ്രമാണ് അത് ഇവർക്ക് ഈ മാണിക്യവും മുത്തും ഒരു കാരണവശാലും ധരിക്കരുത് അത് പ്രതികൂലമായ രത്നങ്ങളാണ് പിന്നീട് ഗണപതി പാർവതി ശിവൻ തുടങ്ങി ദേവന്മാരെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ് അതവരുടെ ഭാഗ്യദേവതയാണ് സ്ത്രീകൾക്ക് അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര പുണർദം ആയില്യം മകം പൂരം ചതയം പൂരുട്ടാതി എന്നീ പുരുഷനക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുയോജ്യമാണ് അതുപോലെ തന്നെ പൂരം ഉത്രം വിശാഖം മൂലം ചതയം പൂരുട്ടാതി അത് കുംഭക്കൂറാണ് ഈ നക്ഷത്രങ്ങൾ പുരുഷന്മാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങളാണ് അത്തഞ്ച്യോതി അനിഴം ഉത്രാടം തിരുവോണം ഔട്ട ഉത്തിട്ടാ രേവതി എന്നീ നക്ഷത്രങ്ങളവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് ഇതവർ എല്ലാ കൂട്ടു സംരംഭങ്ങൾക്കും കൂട്ടു ബിസിനസ്സുകൾക്കുമൊക്കെ ഒഴിവാക്കേണ്ടതാണ് പൊതുവേ ഈ നക്ഷത്രക്കാർ പൂരനക്ഷത്രക്കാരവരവരുടെ തൊഴിൽ മേഖലകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തേഴ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തേഴ് നാൽപ്പത്തി നാല് എന്നീ വയസ്സുകളൊക്കെ ഇവർക്ക് ജോലിക്കും ബിസിനസ്സിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലമായിട്ടും പറയപ്പെടുന്നുണ്ട് ഇവർക്ക് സർക്കാർ ജോലി ഉയർന്ന ഉദ് സർക്കാരിൽ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന ജോലികൾ ഇതൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളവരാണ് അതുപോലെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ കൂടാതെ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ഇത് ൊക്കെ ഇവയുടെ നിർമ്മാണവും അതുപോലെ തന്നെ വിപണനവും ഒക്കെ ഇവർക്ക് യോജിക്കുന്നതാണ് ഈ മറ്റുള്ളവരെ രസിപ്പിക്കുന്ന രീതിയിലുള്ള കോമ കൊമേഡിയനായിട്ടോ സിനിമയിലൊക്കെ ആക്ടറായിട്ടോ ഒക്കെയുള്ള തൊഴിലുകൾ അതുപോലെ തന്നെ മോഡല് പിന്നെ ഫോട്ടോഗ്രാഫറ് ഗായകന് പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അഭിനേതാവ് അതുപോലെ സംഗീതജ്ഞന് വിവാഹ വസ്ത്ര നിർമ്മാതാക്കള് അതുപോലെ ആഭരണങ്ങള് തുടങ്ങിയവ നിർമ്മിക്കുകയും വിപണനം ചെയ്യുന്നത് ജീവശാസ്ത്രകാരന് സ്വർണ്ണപ്പണിക്കാരന് കോട്ടൺ കമ്പിളി തുടങ്ങിയിട്ടുള്ള സില്ക്ക് ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങളും നൂലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകൾ ഇതൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായ തൊഴിൽ മേഖലയായിട്ടാണ് പറയപ്പെടുന്നത് പിന്നെ ഈ മകൻ നക്ഷത്രത്തിൽ പറഞ്ഞിട്ടുള്ള തൊഴിൽ മേഖലകളും ഈ പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പൊതുവായിട്ടുള്ളൊരു ഫലങ്ങളാണ് പൂരം നക്ഷത്രത്തിൻ്റെ ഇതിന് കൂടുതലായിട്ട് അവരവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ് അത്യാവശ്യമാണ് അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കൃത്യമായിട്ട് ഈ വഴിപാടുകളും കർമ്മങ്ങളും ഒക്കെ നടത്തി നിങ്ങൾക്ക് ഈ ദോഷഫലങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും ഇതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം